മാത്യു ബംഗ്ലാവിലേക്ക് സ്വാഗതം പരിപാടി കാണുന്ന വളരെ ചുരുക്കം പേർക്ക് പേർക്കെന്ന് വെച്ചാൽ ചെറിയ ശതമാനത്തിനായിരിക്കും നേരിട്ട് പരിചയം ഉണ്ടാവുക ബാക്കിയുള്ളവർക്ക് സിനിമയിലൂടെ കണ്ടുള്ള പരിചയമായിരിക്കും അപ്പൊ സിനിമയിൽ കാണുമ്പോൾ മൊത്തം ഒരു പത്ത് സിനിമ എടുത്താൽ എട്ട് എണ്ണത്തിൽ ചുവന്ന കണ്ണുകളും പരുക്കൻ ശബ്ദവും ഇങ്ങനെ കൂറിയിട്ട മുടിയുമൊക്കെ ആയിട്ട് ഒന്ന് പിള്ളേരെ പേടിപ്പിക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലാണ് ജോയെ നമ്മൾ എപ്പോഴും കാണാറ് അല്ല വൻ അതെ മിമിക്രൊരുതീക്ഷാർ എല്ലാം തീർന്നു എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് പുതിയൊരു ശബ്ദവും കൊണ്ട് വന്നത് അപ്പൊ ഈ സിനിമ ഇറങ്ങുമ്പോൾ കുടുംബ ചിത്രം ആക്ഷൻ ചിത്രം കോമഡി പടം സംഗീതാത്മകമായ സിനിമ എന്നൊക്കെ പറയുന്ന ജോയിടുന്ന ഒരു ഹെഡിങ് തന്നെത്താൻ ഇടാൻ പറഞ്ഞാൽ എന്തിടും ഒരു സാമൂഹിക വിമർശകൻ തത്വചിന്തകൻ കലാകാരൻ ഭയങ്കരൻ പാവപ്പെട്ടവൻ തമാശ ഇഷ്ടപ്പെടുന്നവൻ എന്തായിരിക്കും ഇടുന്നത് സിനിമ ഫുൾ ഓഫ് ജോയ് സിനിമ ഫുൾ ഓഫ് ജോയ് ഉണ്ടല്ലോ എല്ലാം അതിനകത്തുണ്ട് കാരണം ദുബായിൽ പോയാൽ മിഡിൽ ഈസ്റ്റിലായിരുന്നു കൊറേ നാള് അപ്പൊ ഇപ്പോഴും ആണെന്ന് തോന്നുന്നു അല്ലല്ല ഇപ്പൊ ഇവിടെ വന്ന് ഏത് സൗഹൃദ സംഗമങ്ങൾ ഏത് ഏത് ചടങ്ങിനെ നമ്മൾ ഒലിച്ച് കഴിഞ്ഞ് ജോയിട്ടും വരും അല്ലെ ജോയിൻ്റെ കൂട്ട് എന്ന് പറഞ്ഞിട്ട് കുറേ പേര് ഇങ്ങനൊരു സൗഹൃദ സംഘങ്ങളുടെ ഒരു ഒരു നേതാവായിട്ടാണ് അവിടെ ഉണ്ടായിരുന്നത് അത്രയും സുഹൃത്തുക്കളധികം ഉണ്ട് പിന്നെ സുഹൃത്തുക്കളാണ് നമ്മളുടെ ശക്തി എല്ലായിടത്തും എല്ലായിടത്തും ഞാൻ ഈ പല ആൾക്കാരും കണ്ടിട്ടുണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു അവലോകനം ഇവിടെക്കൊണ്ട് നടത്തിയെന്ന് പറഞ്ഞാൽ ജോയിമാത്യെ നമുക്ക് ഇഷ്ടപ്പെടാനുള്ള ഒരു കാര്യം പ്രത്യേകിച്ച് എനിക്ക് എനിക്കിഷ്ടപ്പെടാനുള്ളൊരു കാര്യം അദ്ദേഹം നേതാവായിട്ട് ഒരു ജാഥ വരിക എന്ന് സങ്കല്പിക്കുക ശമ്പളം കൂട്ടിത്തരണം ശമ്പളം കൂട്ടിത്തരണം അദ്ദേഹമാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത് കുറേ ആൾക്കാരുണ്ട് ന്യായമായ കാര്യമാണ് അവിടെ വന്ന് അതിൻ്റെ ആൾക്കാർ ഇറങ്ങി വന്നു ഇവർക്കെല്ലാം ശമ്പളം കൊടുക്കണം അതിന് പറയാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരി ശമ്പളം കൊടുക്കാം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അടുത്ത മുദ്രാവാക്യം മുൻകാല പ്രാബല്യത്തോടെ ശമ്പളം കൂട്ടിത്തരിക എന്ന് പറയുമ്പോൾ അത് അത് നടക്കത്തില്ല അത് നടക്കത്തില്ല അത് പറ്റത്തില്ല ഏത് സമയത്ത് എങ്ങോട്ട് എന്ന് മാറുന്നില്ല പലപ്പോഴും ചില ഇന്റർവ്യൂകൾ കാരണം ജോയിന്റ് ഇന്റർവ്യൂ ഞാൻ മിക്കവാറും ഒക്കെ തപ്പിയെടുത്ത് കാണാറുണ്ട് ഇത്രയും ആലോചിക്കാൻ ഉള്ള ഒരു ഉത്തരം പറിച്ചിരുന്നത് അത് നല്ല സുഖമുള്ള ഒരു പരിപാടിയാണ് അല്ലേ ഒന്നും അത് മനസ്സിലാക്കാണ്ടല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് എന്താന്ന് പറയാൻ പറ്റില്ല പ്രതീക്ഷിക്കാൻ പറ്റില്ല അല്ല നമ്മുടെ വർത്തമാനകാലം ഒരു ഡിപ്ലോമസി ആവശ്യപ്പെടുന്നുണ്ട് ചിലത് പറയാൻ പാടില്ല അങ്ങനെയൊന്നും ഇല്ലാതെ പറയാൻ അല്ലേ അത് വരുന്നവർത്ത് വെച്ച് കാണാനുള്ളു നമ്മള് ഒന്നും ഹൈഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അപ്പൊ തന്നെ മനസ്സിൽ തോന്നിയത് വയസ്സ് തോന്നിയതല്ല മനസ്സിൽ തോന്നിയത് അപ്പൊ തന്നെ പറയാന്നുള്ളതാണ് അല്ല ചില കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ വന്നു ചിലപ്പോ ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് അല്ല അന്ന് നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ല അന്ന് അങ്ങനെ തോന്നി ജീവിതം വളരെ ഈസിയാണ് ചെയ്യുന്ന സിനിമകൾ അല്ലെങ്കിൽ ഇന്റർവ്യൂകളൊക്കെ കാണുമ്പോ ഈ ബുദ്ധിജീവിയാണോ എന്ന് നമുക്ക് തോന്നും അല്ലെ ബുദ്ധിജീവി അതിലേക്കാണ് ഞാൻ വരുന്നത് ബുദ്ധിജീവി ആണോ നമുക്ക് തോന്നുമ്പഴത്തേക്ക് പെട്ടെന്ന് ഈ ഇ സി ജി എടുക്കുന്ന പോലെയാ അടുത്തൊരു ഉറ്റത്തൊരു ഗ്രാഫ് അങ്ങ് താഴത്തോട്ട് പോകും പിന്നെ അടുത്ത പിന്നും സിമ്പോളിക്കായിട്ട് നല്ലൊരു ഉത്തരം പറഞ്ഞ് പിന്നെ മേളിലട അതാ ഞാൻ പറഞ്ഞത് ബുദ്ധിജീവിയാണ് എന്ന ബുദ്ധിജീവികളുടെ തനത് സ്വഭാവം ഇല്ല തമാശക്കാരനാണ് എന്ന തമാശയുടെ തനത് സ്വഭാവം ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഏതാ ഹെഡിങ് ചോദിച്ച് എ സിനിമ ഫുൾ ഓഫ് ജോയ് അപ്പൊ ഈ എപ്പിസോഡ് മുഴുവൻ നമുക്ക് അങ്ങനെ കുറേ അധികം തമാശകളും കഥകളും ഒക്കെ പറഞ്ഞിരിക്കാം ഇപ്പം ജോയിട്ടൻ വന്നത് എ സിനിമ ഫുൾ ഓഫ് ജോയ് എന്ന് നമുക്ക് പറയാം പൂർണ്ണമായും ഒരു ജോയ് മാത്യു ചിത്രം തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുറന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട മമുഖയാണ് അതിൽ നായകനായിട്ടുള്ളത് അങ്കിൾ എന്നാണ് സിനിമയ്ക്ക് പേരിട്ടിരിക്കുന്നത് തീർത്തും ഒരു കുടുംബ പശ്ചാത്തലത്തിലുള്ള സിനിമ ചിലതിനെ റോഡ് മൂവി എന്നൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ട് ഈ സിനിമയെ എന്നെ തന്നെത്താൻ വിശേഷിപ്പിച്ചോ നമുക്ക് എന്ത് ഹെഡിങ്ങിൽ കൊണ്ടുവരാൻ പറ്റും ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു സിനിമ സന്തോഷകരമായി ചെയ്തിരിക്കുന്ന ഒരു സിനിമ